സക്സസ് ഫയലിന്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സി ബുള്ളറ്റിൽ നിന്നുമുള്ള വളരെ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച ആദ്യ ആഫ്രിക്കൻ രാജ്യം ഗാന. ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച ആദ്യത്തെ ആഫ്രിക്കൻ രാജ്യം ഗാന. 1956 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. 1956 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി. 61 ഭേദഗതിയിലൂടെ വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ഇളവ് ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ്? 61 ഭേദഗതിയിലൂടെ. 1989 61 ഭേദഗതിയിലൂടെ വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ഇളവ് ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. മധ്യപ്രദേശിൽ സെക്യൂരിറ്റി പേപ്പർ മിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം ഹോഷംഗാബാദ്. മധ്യപ്രദേശില് സെക്യൂരിറ്റി പേപ്പർ മിൽ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? ഹോഷംഗാബാദ്. മനുഷ്യ ശരീരത്തിലെ ആന്റി കൊയാഗുലറ്റ് ഹെപ്പാരിൻ. മനുഷ്യ ശരീരത്തിലെ ആന്റി കൊയാഗുലന്റ് ആണ് ഹെപ്പാരിൻ. ഇന്ത്യ ആദ്യമായി റോക്കറ്റ് വിക്ഷേപിച്ച സ്ഥലം തുമ്പ. തിരുവനന്തപുരം ജില്ലയിലെ തുമ്പ. ഇന്ത്യ ആദ്യമായിട്ട് റോക്കറ്റ് വിക്ഷേപിച്ച സ്ഥലം തുമ്പ. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ പരം 10,000. ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് രാജാവ് ജോർജ് അഞ്ചാമനാണ്. ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് രാജാവ് ജോർജ് അഞ്ചാമൻ. ഇന്ത്യയിൽ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത് ഒരു ഭാരതരത്നം ജേതാവിന്റെ ജന്മദിനമാണ്. ആരുടേതാണ്? ഡോക്ടർ ബി സി റോയ്. ഡോക്ടർ ബി സി റോയുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ഡോക്ടേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ഏത് സംസ്ഥാനത്താണ്? ജമ്മു കാശ്മീരിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ഏത് സംസ്ഥാനത്താണ്? ജമ്മു കാശ്മീരിലാണ്. ലിബർഹാൻ കമ്മീഷൻ എന്തിനെ കുറിച്ചാണ് അന്വേഷിച്ചത്? ബാബറി മസ്ജിദ് തകർക്കൽ. ബാബറി മസ്ജിദ് തകർത്തതിനെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? ലിബർഹാൻ കമ്മീഷനാണ്. ലിബർഹാൻ കമ്മീഷൻ. ബാബറി മസ്ജിദ് തകർത്തതിനെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് ലിബർഹാൻ കമ്മീഷൻ. ലിക്വിഡ് പാർട്ടി ഏത് രാജ്യത്താണ്? ഇസ്രായേൽ. വജ്രത്തിന് സമാനമായ പരൽ ഘടനയുള്ള മൂലകം ഏത്? ജർമേനിയമാണ്. വജ്രത്തിന് സമാനമായ പരൽ ഘടനയുള്ള മൂലകം ജർമേനിയം. വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് എ.എൽ. ഭാഷം. വല്ലഭായ് പട്ടേലിന് സർദാർ പദവി നൽകിയത് ഗാന്ധിജി. വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന പദവി നൽകിയത് ഗാന്ധിജിയാണ്. വല്ലഭാചാര്യർ പ്രചരിപ്പിച്ച തത്വം ശുദ്ധാദ്വൈതം. ശുദ്ധാദ്വൈതം പ്രചരിപ്പിച്ചത് ആരാണ്? വല്ലഭാചാര്യർ ആണ്. വല്ലഭാചാര്യർ. വാക്വം ക്ലീനർ കണ്ടുപിടിച്ചത് ഈവ് ഡബ്ല്യു മക്ഗഫി. ഈവ് ഡബ്ല്യു മക്ഗഫി 1869 വാക്വം ക്ലീനർ കണ്ടുപിടിച്ചത് ഈവ് ഡബ്ല്യു മക്ഗഫി. വാണിജ്യാടിസ്ഥാനത്തിൽ മൊബൈൽ ഫോൺ തുടങ്ങിയ ആദ്യ രാജ്യം ജപ്പാൻ. വാണിജ്യാടിസ്ഥാനത്തിൽ മൊബൈൽ ഫോൺ തുടങ്ങിയ ആദ്യ രാജ്യം ജപ്പാൻ. വിനയ പിടകം എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? ബുദ്ധഭിക്ഷുക്കൾ അനുസരിക്കേണ്ട നിയമങ്ങൾ. വിനയ പിടകം എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? ബുദ്ധഭിക്ഷുക്കൾ അനുസരിക്കേണ്ട നിയമങ്ങൾ. വിക്രമവർഷം ആരംഭിച്ചതെന്ന് ബി സി 58. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരം ഗുവാഹത്തി. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരമാണ് ഗുവാഹത്തി. കർണാടക സംഗീതത്തിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിലും ഉപയോഗിക്കുന്ന സംഗീത ഉപകരണം പുല്ലാങ്കുഴലാണ്. കർണാടക സംഗീതത്തിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിലും ഉപയോഗിക്കുന്ന സംഗീത ഉപകരണം പുല്ലാങ്കുഴൽ. ശരീരത്തെ ശുചിയാക്കുന്ന കെമിക്കൽ ലാബ് എന്നറിയപ്പെടുന്നത് വൃക്ക. ശരീരത്തെ ശുചിയാക്കുന്ന കെമിക്കൽ ലാബ് എന്നറിയപ്പെടുന്നത് വൃക്ക. ശരീരം വിയർക്കുന്നതിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം താപനില ക്രമീകരിക്കൽ. ശരീരം വിയർക്കുന്നതിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം
താപനില ക്രമീകരിക്കൽ. കാൻ ചലച്ചിത്രോത്സവം ഏത് രാജ്യത്താണ്? ഫ്രാൻസ്. കാൻ ചലച്ചിത്രോത്സവം ഏത് രാജ്യത്താണ്? ഫ്രാൻസ്. സർദാർ സരോവർ പദ്ധതി ഏത് നദിയിലാണ്? നർമ്മദ നദിയിലാണ്. സർദാർ സരോവർ പദ്ധതി ഏത് നദിയിലാണ്? നർമ്മദ നദിയിലാണ്. സർദാർ കെ എം പണിക്കറുടെ മുഴുവൻ പേര്? കാവാലം മാധവ പണിക്കർ. സർദാർ കെ എം പണിക്കറുടെ മുഴുവൻ പേരാണ് കാവാലം മാധവ പണിക്കർ. സയന്റിഫിക് മാനേജ്മെന്റിന്റെ പിതാവ് ഫ്രെഡറിക് ടൈലർ. സയന്റിഫിക് മാനേജ്മെന്റിന്റെ പിതാവ് ഫ്രെഡറിക് ടൈലർ. സയന്റിഫിക് സോഷ്യലിസത്തിന്റെ പിതാവ് കാറൽ മാർക്സ്. സയന്റിഫിക് മാനേജ്മെന്റിന്റെ പിതാവ് ഫ്രെഡറിക് ടൈലർ. സയന്റിഫിക് സോഷ്യലിസത്തിന്റെ പിതാവ് കാറൽ മാർക്സ്. ഗയയിലെ ബോധിവൃക്ഷത്തെ മുറിച്ച രാജാവ് ശശാങ്കൻ. സരസ്വതി സമ്മാനം നൽകുന്നത് കെ കെ ബിർള ഫൗണ്ടേഷൻ ആണ്. സരസ്വതി സമ്മാനം നൽകുന്നത് കെ കെ ബിർള ഫൗണ്ടേഷൻ. ഗാന്ധാരം എന്ന പഴയ നഗരത്തിന്റെ പുതിയ പേര് കാന്ദഹാർ. ഗാന്ധാരം എന്ന പഴയ നഗരത്തിന്റെ പുതിയ പേരാണ് കാന്ദഹാർ. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ട വർഷം 1925 ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ടത് 1925. ഗാന്ധിജി 1910 ട്രാൻസ്വാളിനടുത്ത് സ്ഥാപിച്ച ആശ്രമം ടോൾസ്റ്റോയ് ഫാം. ഗാന്ധിജി 1910 ട്രാൻസ്വാളിനടുത്ത് സ്ഥാപിച്ച ആശ്രമമാണ് ടോൾസ്റ്റോയ് ഫാം. ഗാന്ധിജി നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് സ്ഥാപിച്ച വർഷം 1894. ഗാന്ധിജി നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് സ്ഥാപിച്ചത് 1894. സിനിമാറ്റോഗ്രാഫ് കണ്ടുപിടിച്ചത് ലൂമിയർ സഹോദരന്മാർ. സിനിമാറ്റോഗ്രാഫ് കണ്ടുപിടിച്ചത് ലൂമിയർ സഹോദരന്മാർ. സിഖുകാരെ യോദ്ധാക്കളുടെ സമുദായമാക്കി വളർത്തിയ ഗുരു ഹർഗോവിന്ദ്. സിന്ധു നദീതട നിവാസികൾക്ക് അജ്ഞാതമായിരുന്ന മൃഗം കുതിര. സിന്ധു നദീതട നിവാസികൾക്ക് അജ്ഞാതമായിരുന്ന മൃഗം കുതിര. സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളിൽ എവിടെയാണ് ഉഴുതുമറിച്ച നിലം കാണപ്പെട്ടത്? കലിഭങ്കൻ. സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളിൽ കലിഭങ്കനിലാണ് ഉഴുതുമറിച്ച നിലം കാണപ്പെട്ടത്. സിന്ധു നദീതട സംസ്കാരം കണ്ടെത്തിയ വർഷം 1921. സിന്ധു നദീതട സംസ്കാരം കണ്ടെത്തിയത് 1921. സിന്ധുവിന്റെ പോഷക നദികളിൽ ഏറ്റവും നീളം കൂടിയത് സത്ലജ് ആണ്. സിന്ധുവിന്റെ പോഷക നദികളിൽ ഏറ്റവും നീളം കൂടിയത് സത്ലജ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏലം. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏലം. ഗുഹകളെ കുറിച്ചുള്ള പഠനം സ്പീലിയോളജി. ഗുഹകളെ കുറിച്ചുള്ള പഠനമാണ് സ്പീലിയോളജി. സും വംശം ഭരിച്ചിരുന്ന രാജ്യം ചൈന. ഗുജറാത്തിൽ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം മൊധേര. ഗുജറാത്തിൽ ജസിയ ഏർപ്പെടുത്തിയ ഏക ഭരണാധികാരി അഹമ്മദ് ഷാ ഒന്നാമൻ. അഹമ്മദ് ഷാ ഒന്നാമനാണ് ഗുജറാത്തിലെ ജസിയ ഏർപ്പെടുത്തിയത്. ഗുജറാത്തിലെ പ്രസിദ്ധമായ നൃത്തരൂപം ഗർബ. ഗർബ എവിടുത്തെ പ്രസിദ്ധമായ നൃത്തരൂപമാണ്? ഗുജറാത്തിലെ പ്രസിദ്ധമായ നൃത്തരൂപമാണ് ഗർബ. സ്വാതന്ത്ര്യ ലബ്ധി വരെ രാജസ്ഥാൻ അറിയപ്പെട്ടിരുന്ന പേര് രജപുത്താന. രജപുത്താന എന്നറിയപ്പെട്ടിരുന്നത് രാജസ്ഥാനാണ്. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തെ നാട്ടുരാജ്യം തിരുവിതാംകൂർ. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ കൊച്ചിയിൽ പ്രധാനമന്ത്രിയായിരുന്നത് പനമ്പിള്ളി ഗോവിന്ദമേനോനാണ്. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ കൊച്ചിയിൽ പ്രധാനമന്ത്രിയായിരുന്നത് പനമ്പിള്ളി ഗോവിന്ദമേനോൻ. സ്വാതന്ത്ര്യ ദിനത്തിൽ എവിടെ നിന്നുമാണ് പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നത്? ചെങ്കോട്ട. സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നത് ചെങ്കോട്ടയിൽ നിന്നുമാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡന്റായത് മൗലാന അബ്ദുൾ കലാം ആസാദാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡന്റായത് മൗലാന അബ്ദുൾ കലാം ആസാദ്. ഹാലൈറ്റ് ഏതിന്റെ അയിരാണ്? സോഡിയം. സോഡിയത്തിന്റെ അയിരാണ് ഹാലൈറ്റ് അല്ലെങ്കിൽ റോക്ക് സോൾട്ട്. ഹിന്ദിയിലെ ആദ്യത്തെ യോഗാത്മക കവി കബീർ. ഹിന്ദിയിലെ ആദ്യത്തെ യോഗാത്മക കവി കബീർ. ഹിന്ദുമതം സ്വീകരിച്ച യവന അംബാസിഡർ ഹീലിയോഡോറസ്. ഹീലിയോഡോറസ്
ഹിന്ദുമതം സ്വീകരിച്ച യവൻ അംബാസിഡർ ഹീലിയോഡോറസ്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷന്റെ ആസ്ഥാനം വിശാഖപട്ടണം. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷന്റെ ആസ്ഥാനം വിശാഖപട്ടണം. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് നിലവിൽ വന്ന വർഷം 1964. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് നിലവിൽ വന്നത് 1964. ചെസ് ഓസ്കർ നേടിയ റഷ്യക്കാരനല്ലാത്ത ആദ്യ താരം വിശ്വനാഥൻ ആനന്ദ്. ചെസ് ഓസ്കർ നേടിയ റഷ്യക്കാരനല്ലാത്ത ആദ്യത്തെ താരമാണ് വിശ്വനാഥൻ ആനന്ദ്. വൈക്കം സത്യാഗ്രഹ കാലത്ത് സന്ദർശനം നടത്തിയ തമിഴ്നാട്ടിലെ നേതാവ് ഇ ബി രാമസ്വാമി നായ്ക്കർ. വൈക്കം സത്യാഗ്രഹ കാലത്ത് സന്ദർശനം നടത്തിയ തമിഴ്നാട്ടിലെ നേതാവായിരുന്നു ഇ വി രാമസ്വാമി നായ്ക്കർ. വൈക്കം സത്യാഗ്രഹ കാലത്ത് വൈക്കത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. വൈക്കം സത്യാഗ്രഹ കാലത്ത് വൈക്കത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹ സമയത്ത് നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് ഡോക്ടർ എം ഇ നായിഡു ആണ്. ഡോക്ടർ എം ഇ നായിഡു. വൈക്കം സത്യാഗ്രഹ കാലത്ത് നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് ഡോക്ടർ എം ഇ നായിഡു. ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ള നാല് യുഗങ്ങളുടെ ശരിയായ ക്രമം കൃത ത്രേത ധോബര കലി. കൃത ത്രേത ധോബര കലി. ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ് സാധാരണയായി അറിയപ്പെടുന്നത് തുരുമ്പ്. തുരുമ്പ് എന്നത് ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ്. ലോകത്ത് ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം യു എസ് എ. ലോകത്ത് ആദ്യമായിട്ട് എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം യു എസ് എ. ലോകത്തിൽ കരഭാഗത്തുള്ള ഏറ്റവും നീളം കൂടിയ പർവ്വതനിര ആൽപ്സ്. ലോകത്തിൽ ആദ്യമായി ഡ്രെയിനേജ് സംവിധാനം സ്ഥാപിതമായ നഗരം മോഹൻജോദാരോ. ലോകത്ത് ആദ്യമായിട്ട് ഡ്രെയിനേജ് സംവിധാനം സ്ഥാപിതമായ നഗരം മോഹൻജോദാരോ. ലോകത്തിന്റെ കാപ്പിക്കടവ് എന്നറിയപ്പെടുന്നത് ബ്രസീലിലെ സാന്റോസ്. ലോകത്തിന്റെ കാപ്പിക്കടവ് എന്നറിയപ്പെടുന്നത് ബ്രസീലിലെ സാന്റോസ്. ലോകത്തിന്റെ സമാധാന തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ജനീവ. ലോകത്തിന്റെ സമാധാന തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ജനീവ. ലോകത്തിലെ പ്രമുഖ എണ്ണ ഉൽപാദന രാജ്യങ്ങളുടെ അന്താരാഷ്ട്ര സംഘടന ഒപൈക്. ലോകത്തിലെ പ്രമുഖ എണ്ണ ഉൽപാദന രാജ്യങ്ങളുടെ അന്താരാഷ്ട്ര സംഘടനയാണ് ഒപൈക്. ലോകത്തിലെ പ്രമുഖ വികസിത രാജ്യങ്ങൾ ഏത് സമുദ്രത്തിന്റെ തീരത്താണ്? അറ്റ്ലാന്റിക് സമുദ്രം. ലോകത്തിലെ ആദ്യ ടെസ്റ്റ് ട്യൂബ് ശിശു ജനിച്ച നഗരം ലണ്ടൻ. ലോകത്തിലെ ആദ്യത്തെ നിയമദാതാവ് എന്നറിയപ്പെടുന്നത് ഹമ്മുറാബി. ലോകത്തിലെ ആദ്യത്തെ പത്രം ഏത് രാജ്യത്തേതാണ്? ചൈന. ലോകത്തിലെ ആദ്യത്തെ ആവിക്കപ്പൽ എന്റർപ്രൈസ്. ലോകത്തിലെ ആദ്യത്തെ ആവിക്കപ്പലാണ് എന്റർപ്രൈസ്. ലോകത്തിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി ഹാട്ഷെപ്സുത്. ഈജിപ്തിലെ ഹാട്ഷെപ്സുത്. ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി സിരിമാവോ ഭണ്ഡാര നായകെ. സിരിമാവോ ഭണ്ഡാര നായകെ. ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഗ്രീസ് ആണ്. ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഗ്രീസ്. ലോകത്തിലെ ആദ്യത്തെ ദൃഢലിഖിത ഭരണഘടന നിലവിൽ വന്ന രാജ്യം യു എസ് എ. ലോകത്തിലെ ആദ്യത്തെ ദൃഢലിഖിത ഭരണഘടന നിലവിൽ വന്ന രാജ്യം യു എസ് എ. ലോകത്തിലെ രണ്ടാമത്തെ വലിയ പക്ഷി എമു. ലോകത്തിലെ ഏറ്റവും നീളമുള്ള പർവ്വതനിരയായ അറ്റ്ലാന്റിക് റിഡ്ജ് എവിടെയാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ലോകത്തിലെ ഏറ്റവും നീളമുള്ള പർവ്വതനിരയായ അറ്റ്ലാന്റിക് റിഡ്ജ് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുട്ട് ആണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുട്ട്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റോഡ് പാൻ അമേരിക്കൻ ഹൈവേ ആണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള കറുവത്തോട്ടം അഞ്ചരക്കണ്ടി. കേരള കുംഭമേള എന്നറിയപ്പെടുന്നത് മകരവിളക്ക്. മകരവിളക്കാണ് കേരള കുംഭമേള എന്നറിയപ്പെടുന്നത്. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ അധ്യക്ഷൻ സർദാർ കെ എം പണിക്കറാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ സർദാർ കെ എം പണിക്കർ. കേരള സംസ്ഥാനത്ത് മന്ത്രിയായ ആദ്യ വനിത കെ ആർ ഗൗരി. കേരള സംസ്ഥാനത്ത് മന്ത്രിയായ ആദ്യത്തെ വനിതയാണ് കെ ആർ ഗൗരി.
കേരള ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം കണ്ണൂർ. കേരള ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം കണ്ണൂരാണ്. കോർബറ്റ് ദേശീയോദ്യാനത്തിന്റെ പഴയ പേര് ഹെയ്ലി നാഷണൽ പാർക്ക്. കോർബറ്റ് ദേശീയോദ്യാനത്തിന്റെ പഴയ പേരാണ് ഹെയ്ലി നാഷണൽ പാർക്ക്. കോളിഫ്ലവറിന്റെ ഏത് ഭാഗമാണ് ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്? പുഷ്പമഞ്ജരി. കോശത്തിന്റെ ഊർജ സംഭരണി എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺഡ്രിയാണ്. മൈറ്റോകോൺഡ്രിയാണ് കോശത്തിന്റെ ഊർജ സംഭരണി എന്ന് അറിയപ്പെടുന്നത്. കോശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ന്യൂക്ലിയസ്. കോശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ന്യൂക്ലിയസ്. കോശമർമ്മം കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ. കോസ്റ്റ് ഗാർഡ് സ്ഥാപിതമായ വർഷം 1978. സേവാദാൽ രൂപവത്കരിച്ച് സാമൂഹിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത് ജവഹർലാൽ നെഹ്റു ആണ്. ഗോബി മരുഭൂമി ഏത് രാജ്യത്താണ്? മംഗോളിയയിലാണ്. ഡോയ്ച്ച്ലാൻഡ് എന്ന പേര് ഏത് രാജ്യത്തെ സൂചിപ്പിക്കുന്നു? ജർമ്മനി. തേനീച്ച വളർത്തലിന്റെ ശാസ്ത്രനാമമാണ് എപ്പിക്കൾച്ചർ. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട രണ്ടാമത്തെ മലയാളി രാജാ രവിവർമ്മ. തീർത്ഥാടകരിൽ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ഹുയാൻസാങ്. തീവണ്ടി ആദ്യമായി ആരംഭിച്ച രാജ്യം ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടിലാണ് ആരംഭിച്ചത്. കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.